ഒരു മികച്ച കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ആ കമ്പനി സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് വാങ്ങും, അതല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്യുന്നവരെ കാത്തിരിക്കും. ഇങ്ങനെ ലിസ്റ്റ് ചെയ്യുമ്പോൾ വാങ്ങിക്കുമ്പോഴുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേർ അപേക്ഷിക്കും. നമുക്കറിയാം IRCTC, DMART തുടങ്ങിയ സ്റ്റോക്കുകളൊക്കെ 50-100 ഇരട്ടി അപേക്ഷകളാണ് വന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്റ്റോക്ക് ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതായത് നമുക്ക് ഈ സ്റ്റോക്ക് ലഭിക്കാനുള്ള സാധ്യത 50-100 മാത്രമാണ്. അങ്ങനെയെങ്കിൽ ഈ മികച്ച കമ്പനി IPO മുന്നേ സ്വന്തമാക്കാൻ നമുക്ക് കഴിയുമോ? യെസ്, അതിനുത്തരമാണ് പ്രീലിസ്റ്റഡ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഒരുപാട് അഡ്വാൻറ്റേജുകൾ പ്രീലിസ്റ്റഡ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് റിസ്കുമുണ്ട്. എന്തൊക്കെയാണ് പ്രീലിസ്റ്റഡ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും, എങ്ങനെ പ്രീലിസ്റ്റഡ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഒരു ഐഡിയൽ പോർട്ട്ഫോളിയോയിൽ എത്ര ശതമാനമാണ് പ്രീലിസ്റ്റഡ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത പ്രീലിസ്റ്റഡ് കമ്പനികൾ ഏതൊക്കെയാണ്, ഇപ്പോൾ അതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എത്രയാണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ രാജേഷ്. വൺസ് അഗൈൻ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ലീഡിംഗ് തോട്ട്സ്. പ്രീലിസ്റ്റഡ് കമ്പനികൾ അല്ലെങ്കിൽ അൺലിസ്റ്റഡ് കമ്പനികൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ലിസ്റ്റ് ചെയ്യാത്ത, ഭാവി ലിസ്റ്റ് ചെയ്യാൻ പോകുന്ന കമ്പനികളെയാണ് പറയുന്നത്. നമുക്കറിയാം പല കമ്പനികളിലും പല ആളുകൾക്കും ഓണർഷിപ്പ് ഉണ്ടാകാം. ഒന്നുകിൽ പാർട്ട്ണർഷിപ്പ് ആകാം, അതല്ലെങ്കിൽ ഈ കമ്പനി സ്റ്റാർട്ടപ്പ് ആകുന്ന സമയത്ത് ഇൻവെസ്റ്റ് ചെയ്തവരുമാകാം. അതുപോലെ തന്നെ പല കമ്പനികളും എംപ്ലോയീസിന് ഷെയറുകൾ നൽകാറുണ്ട്. മറ്റൊന്ന്, പല ബ്രോക്കർമാരുടെ കയ്യിലും ഈ കമ്പനിയുടെ സ്റ്റോക്കുകൾ ഉണ്ടാകാം. ഇവരാണ് പല പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രീലിസ്റ്റഡ് കമ്പനികൾ സെൽ ചെയ്യുന്നത്. ഇനി ഇവർ വിറ്റ് ഈ സ്റ്റോക്ക് നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ അത് എവിടെയാണ് സേവ് ആകുക? തീർച്ചയായും നമ്മുടെ DEMAT അക്കൗണ്ടിൽ തന്നെയാണ് ഈ പ്രീലിസ്റ്റഡ് കമ്പനികളും സേവ് ആകുക. അതായത് നമ്മൾ ഏതെങ്കിലും പ്രീലിസ്റ്റഡ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ DEMAT അക്കൗണ്ടിൽ കാണും. അപ്പോൾ തീർച്ചയായും പ്രീലിസ്റ്റഡ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു DEMAT അക്കൗണ്ട് അത്യാവശ്യമാണ്. ആ DEMAT അക്കൗണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എല്ലാ പ്രീലിസ്റ്റഡ് കമ്പനികളുടെയും ഡീറ്റെയിൽസുകൾ കാണാനാകും. പക്ഷേ ട്രേഡ് നടക്കാത്തതുകൊണ്ട് ലാസ്റ്റ് ട്രേഡിംഗ് പ്രൈസൊന്നും അതിൽ കാണിക്കുകയില്ല. എത്ര എണ്ണമുണ്ട്, ഏതൊക്കെ കമ്പനികളാണ് എന്നുള്ള ഡീറ്റെയിൽസ് മാത്രം അവിടെ കാണും. ഇനി പ്രീലിസ്റ്റഡ് കമ്പനി ലിസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും കോർപ്പറേറ്റ് ആക്ഷനുകളായ ഡിവിഡൻഡ്, ബോണസ്, സ്പ്ലിറ്റ് എന്നിവയെല്ലാം പ്രീലിസ്റ്റഡ് കമ്പനിയിലും ഉണ്ടാകും. ഇത്തരം പോസിറ്റീവ് ന്യൂസുകൾ വരുമ്പോൾ, അതുമല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള നെഗറ്റീവ് ന്യൂസുകൾ വരുമ്പോൾ, അതുമല്ലെങ്കിൽ സപ്ലൈ ആൻഡ് ഡിമാൻഡിനനുസരിച്ച് ഒരു ന്യൂസും ഇല്ലെങ്കിലും ഈ പ്രീലിസ്റ്റഡ് കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസിനും വേരിയേഷൻ ഉണ്ടാകാം. ആ വ്യത്യാസം ലാഭമായോ നഷ്ടമായോ നമ്മുടെ അക്കൗണ്ടിൽ റിഫ്ലക്ട് ചെയ്യുകയും ചെയ്യും. ഇനി ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ ഗുണങ്ങൾ നോക്കുകയാണെങ്കിൽ, ഒരു കമ്പനിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ കമ്പനി ഭാവിയിൽ മികച്ച വളർച്ച കൈവരിക്കുകയാണെങ്കിൽ ലിസ്റ്റിംഗ് സമയത്തും അതിന് ശേഷവും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഈ ക്യാപിറ്റൽ അത് വളരെ മികച്ച രീതിയിൽ തന്നെ വർദ്ധിക്കും. മറ്റൊന്ന്, ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ് മാത്രമാണ് പ്രീ ലിസ്റ്റഡ് കമ്പനിയിൽ കൂടുതലും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലിക്വിഡിറ്റി വളരെ കുറവായിരിക്കും. ലിക്വിഡിറ്റി കുറവായതുകൊണ്ട് തന്നെ ഒരു വലിയൊരു പ്രൈസ് മൂവ്മെൻറ്റ് ഇത്തരം സ്റ്റോക്കുകളിൽ സാധാരണ കാണാറില്ല. ലിസ്റ്റഡ് കമ്പനികളുമായി കമ്പയർ ചെയ്യുമ്പോൾ മൂവ്മെൻറ്റ് ഇല്ലാതിരിക്കാനുള്ള ഒരു കാരണം ഓരോ ദിവസവും നടക്കുന്ന ട്രേഡിൻ്റെ വോളിയം, ഓപ്പൺ പ്രൈസ്, ക്ലോസ് പ്രൈസ് എന്നിവ അടിസ്ഥാനമാക്കി ടെക്നിക്കൽ അനാലിസിസ് ഇവിടെ പ്രീലിസ്റ്റഡ് കമ്പനിയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ടെക്നിക്കൽ അനാലിസിസുകളായ MACD, സൂപ്പർ ട്രെൻഡ്, RSI, സ്റ്റോക്കാസ്റ്റിക്സ് തുടങ്ങിയ ചാർട്ടുകൾ ഉപയോഗിച്ച് വാങ്ങിക്കുകയോ വിൽക്കുകയോ ഈ സ്റ്റോക്കിൽ സംഭവിക്കുന്നില്ല. മറ്റൊന്ന് ഡൈവേഴ്സിഫിക്കേഷനാണ്. നിങ്ങൾ ലിസ്റ്റഡ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തിയാണെങ്കിൽ, അതുമല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തിയാണെങ്കിൽ, മാർക്കറ്റിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ക്രാഷ് സംഭവിച്ചാൽ ഈ സ്റ്റോക്ക് പ്രൈസിൽ കാര്യമായ ഇടിവ് സംഭവിക്കും. അത് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ വലിയൊരു നഷ്ടം തന്നെ വരുത്തും. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പല കാരണങ്ങൾ കൊണ്ട് അൺലിസ്റ്റഡ് കമ്പനിയിൽ ഇത്ര വലിയ വോൾട്ടേജ് സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ്, ലാൻഡ്, ഗോൾഡ് തുടങ്ങിയവയിൽ ഡൈവേഴ്സിഫിക്കേഷന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പോലെ പ്രീലിസ്റ്റഡ് കമ്പനിയിലും ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ നെഗറ്റീവ് നോക്കുകയാണെങ്കിൽ, ലിസ്റ്റഡ് കമ്പനികൾ നമുക്ക് ഒന്ന് മാത്രമായി വാങ്ങിക്കാൻ സാധിക്കും. എന്നാൽ പ്രീലിസ്റ്റഡ് കമ്പനികൾ അല്ലെങ്കിൽ അൺലിസ്റ്റഡ് കമ്പനികൾ ഒരു ലോട്ടായി മാത്രമേ നമുക്ക് വാങ്ങിക്കാനാകൂ. ഒരു ലോട്ടിനെ ചുരുങ്ങിയത് 10,000 രൂപയെങ്കിലും നമ്മൾ മുടക്കേണ്ടതായി വരും. എന്നാൽ NSE പോലെയുള്ള ചില അൺലിസ്റ്റഡ് കമ്പനികളുടെ സ്റ്റോക്കുകൾക്ക് 160,000 രൂപയാണ് ഒരു ലോട്ടിന് വില വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ലോട്ടായി സ്റ്റോക്കുകൾ വാങ്ങിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. രണ്ടാമത്തെ കാര്യം, ലിക്വിഡിറ്റി കുറവായതുകൊണ്ട് തന്നെ പലപ്പോഴും പല സ്റ്റോക്കുകളും നമുക്ക് ലഭിച്ചു കൊള്ളണമെന്നില്ല. നമ്മൾ വാങ്ങിയ ശേഷം ആ സ്റ്റോക്കിൽ ഏതെങ്കിലും നെഗറ്റീവ് ന്യൂസുകൾ കൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു കറക്ഷൻ നേരിട്ടാൽ നമുക്കത് ആവറേജ് ചെയ്യണമെങ്കിൽ പലപ്പോഴും സ്റ്റോക്ക് ലഭിച്ചു കൊള്ളണമെന്നില്ല. അതായത് നമ്മുടെ ലോസിൻ്റെ പേഴ്സൻറ്റേജ് കുറയ്ക്കാൻ ആവറേജ് ചെയ്യണമെങ്കിൽ പലപ്പോഴും ആ സ്റ്റോക്ക് ലഭിച്ചു കൊള്ളണമെന്നില്ല. മൂന്നാമത്തെ കാര്യം, ട്രേഡ് നടന്ന സ്റ്റോക്കിൻ്റെ വോളിയം, ഓപ്പൺ പ്രൈസ്, ക്ലോസ് പ്രൈസ് തുടങ്ങിയ ഡീറ്റെയിലുകൾ നോക്കാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ ചാർട്ടുകൾ ലഭ്യമല്ല എന്ന് നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ചാർട്ട് നോക്കി ഇത് അപ് മൂവ്മെൻ്റ് ആണോ ഡൗൺ മൂവ്മെൻ്റ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഏതാണ് ഇതിൻ്റെ ഫെയർ വാല്യൂ എന്ന് കണ്ടുപിടിക്കാനും സാധിക്കില്ല. എന്നാൽ ലിസ്റ്റഡ് സ്റ്റോക്കിൽ നമുക്ക് ഇതെല്ലാം സാധിക്കും. അതുകൊണ്ട് ഇത് ഏതാണ് ഫെയർ വാല്യൂ എന്ന് മനസ്സിലാക്കി വാങ്ങിക്കുക എന്ന കാര്യം ഇവിടെ സാധ്യമല്ല. നാലാമത്തെ കാര്യം, കമ്പനിയെ പറ്റിയുള്ള പല നെഗറ്റീവ് ന്യൂസുകളും ലിസ്റ്റഡ് കമ്പനിയിലേതുപോലെ വളരെ പെട്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല എന്നുള്ളതാണ്.
അതുകൊണ്ട് തന്നെ ഏതെങ്കിലും നെഗറ്റീവ് ന്യൂസുകൾ വരികയാണെങ്കിൽ നമുക്ക് ഉടനടി എക്സിറ്റ് ചെയ്യാൻ സാധിക്കില്ല. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലിക്വിഡിറ്റി കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു സ്റ്റോക്ക് വിൽക്കാൻ തീരുമാനിച്ചാൽ അതിനൊരു ബയർ വരികയും ആ ട്രേഡ് അവിടെ നടക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് സ്റ്റോക്ക് പണമാക്കി മാറ്റാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരാൾ വന്നില്ലെങ്കിൽ, അതുമല്ലെങ്കിൽ വരാൻ താമസിച്ചാൽ, തീർച്ചയായും നമ്മുടെ സ്റ്റോക്ക് പണമാക്കി മാറ്റുവാൻ നമുക്ക് കാലതാമസം നേരിടും. ഇത്രയൊക്കെ റിസ്ക് ഉണ്ടെങ്കിലും റിസ്ക് കൂടുന്തോറും റിട്ടേൺ കിട്ടാനുള്ള സാധ്യതയും കൂടുതലാണ് എന്ന പോയിന്റ് കൂടി മനസ്സിലാക്കുക. ഇനി ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത പ്രീലിസ്റ്റഡ് കമ്പനികൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഒന്ന്, മോഹൻ മേക്കിംഗ്. ഈ മോഹൻ മേക്കിംഗ് എന്ന കമ്പനി നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കില്ല. എന്നാൽ ഇവരുടെ പ്രോഡക്റ്റ് തീർച്ചയായും നിങ്ങൾ കേൾക്കാൻ സാധ്യതയുണ്ട്. ഓൾഡ് മങ്ക് റം ഉണ്ടാക്കുന്നത് മോഹൻ മേക്കിംഗ് എന്ന കമ്പനിയാണ്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് പറയുകയാണെങ്കിൽ, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ LIC ആണ് മോഹൻ മേക്കിംഗിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട കമ്പനി. ഈ കമ്പനിയിൽ 8.38% ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ്. മറ്റൊരു കമ്പനി ഇമേജ് മാർക്കറ്റിംഗ് ആണ്. ഇതും പേര് കേട്ടാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ കൺഫ്യൂഷൻ ആയേക്കാം. ബോട്ട്, ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് എല്ലാം നിർമ്മിക്കുന്ന ബോട്ടാണ് ഇമേജ് മാർക്കറ്റിംഗ് എന്ന കമ്പനി. മൂന്നാമത്തെ കമ്പനി റിലയൻസ് റീറ്റെയിൽ ആണ്. റിലയൻസ് റീറ്റെയിലിൻ്റെ മാതൃ കമ്പനി റിലയൻസ് ആണ്. നാലാമത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രീലിസ്റ്റഡ് കമ്പനി ടാറ്റ ടെക്നോളജീസ് ആണ്. ടാറ്റ ടെക്നോളജീസിന്റെ മാതൃ കമ്പനിയാണ് ടാറ്റ മോട്ടോഴ്സ്. റീസെന്റ് ആയി ടാറ്റ ടെക്നോളജീസ് IPO വരുന്ന ഒരു കമ്പനിയാണ്. മാത്രമല്ല 1:5 എന്ന റേഷ്യോയിൽ സ്പ്ലിറ്റും 1:1 എന്ന റേഷ്യോയിൽ ബോണസും ടാറ്റ ടെക്നോളജീസ് ഈയിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ പ്രീലിസ്റ്റഡ് കമ്പനിയിൽ വലിയൊരു റെയ്ഡാണ് സംഭവിച്ചത്. ഇനി ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത പ്രീലിസ്റ്റഡ് കമ്പനികളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കുകയാണെങ്കിൽ, ഇവിടെ ഇമേജ് മാർക്കറ്റ് ബോട്ടിന്റെ 21 സ്റ്റോക്കുകൾ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഞാൻ വാങ്ങിയതിനേക്കാൾ 3389 രൂപ നെഗറ്റീവിലാണ് ഇതിപ്പോൾ ഉള്ളത്. ഈ ബോട്ടിന്റെ സ്റ്റോക്ക് ഞാൻ വാങ്ങിച്ചതിന് ശേഷം 32% ലോസ് സംഭവിച്ചതാണ്. അത് ആവറേജ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ബോട്ടിന്റെ സ്റ്റോക്ക് ലഭ്യമായിരുന്നില്ല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പല സമയത്തും നമുക്ക് ആവറേജ് ചെയ്ത് നമ്മുടെ നഷ്ടം കുറയ്ക്കണമെങ്കിൽ നമുക്ക് പലപ്പോഴും ഈ സ്റ്റോക്കുകൾ ലഭിക്കില്ല. അതുകൊണ്ട് നമ്മുടെ നഷ്ടത്തിന്റെ പെർസെൻറ്റേജ് കുറയ്ക്കാൻ നമുക്ക് സാധിക്കില്ല. എന്തായാലും കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തപ്പോൾ ബോട്ടിന്റെ സ്റ്റോക്ക് എനിക്ക് ലഭിച്ചു. അങ്ങനെ ഞാൻ ആവറേജ് ചെയ്തതിന് ശേഷമാണ് 16% എൻ്റെ നഷ്ടം കുറഞ്ഞത്. മറ്റൊന്ന് മോഹൻ മേക്കിംഗ് ആണ്. അത് 17%, അതായത് 1778 രൂപ ലോസിലാണുള്ളത്. മൂന്നാമത്തെ കമ്പനി റിലയൻസ് റീറ്റെയിൽ, അത് 24% ലോസിലാണ്. 2460 രൂപയാണ് എനിക്കതിൽ നഷ്ടം നേരിട്ടത്. എന്നാൽ നാലാമത്തെ കമ്പനിയായ ടാറ്റ ടെക്നോളജീസ്, ടാറ്റ ടെക്നോളജീസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പ്ലിറ്റ് അതുപോലെ തന്നെ ബോണസും പ്രഖ്യാപിച്ചതിന് ശേഷം അത് അക്കൗണ്ട് റിഫ്ലക്റ്റ് ആയിരിക്കുകയാണ് ഇപ്പോൾ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 5872 രൂപയ്ക്കാണ് ഞാൻ ടാറ്റ ടെക്നോളജീസ് ഒരു സ്റ്റോക്ക് വാങ്ങിയത്. 4 എണ്ണമാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അത് 1:5 എന്ന റേഷ്യോയിൽ സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. സ്പ്ലിറ്റ് ആവുക എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു 2000 രൂപയുണ്ട് എന്ന് കരുതുക. അതെല്ലാം 200 നോട്ടാക്കി മാറ്റുകയാണെങ്കിൽ നമുക്ക് 10 200 നോട്ടുകൾ ലഭിക്കും. ഇവിടെ നോക്കുകയാണെങ്കിൽ നോട്ടിൻ്റെ വാല്യൂ സെയിം ആണ്, ടോട്ടൽ 2000 രൂപ തന്നെയാണ് നമ്മുടെ കൈകളിലുള്ളത്. പക്ഷേ എണ്ണം കൂടിയിട്ടുണ്ട്. ഇത് തന്നെയാണ് ഇവിടെ സ്പ്ലിറ്റ് ആകുമ്പോൾ സംഭവിക്കുന്നത്. എന്തായാലും ടാറ്റ ടെക്നോളജീസ് 1:5 എന്ന റേഷ്യോയിൽ സ്പ്ലിറ്റ് ആകുന്ന സമയത്ത് ഒരു സ്റ്റോക്കുള്ള ആർക്ക് 5 എണ്ണമായി മാറും. അതായത് 4 എണ്ണമുള്ള എൻ്റെ സ്റ്റോക്ക് 20 എണ്ണമായി മാറും. പ്ലസ് 1:1 എന്ന റേഷ്യോയിൽ ബോണസും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വീണ്ടും ഒരു 20 സ്റ്റോക്കുകൾ ലഭിക്കും. അങ്ങനെ എൻ്റെ കയ്യിലുള്ള സ്റ്റോക്കുകൾ 40 എണ്ണമായി മാറും. ഇപ്പോൾ ഇതിൻ്റെ വാല്യൂ 785 രൂപയാണ്. 40 × 785 31400 രൂപയാണ് ഇപ്പോൾ ടാറ്റ ടെക്നോളജീസിൽ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ളത്. ഇനി ഞാൻ വാങ്ങിയ തുക നോക്കുകയാണെങ്കിൽ 5872 രൂപയാണ്. 4 എണ്ണമാണ് ഞാൻ വാങ്ങിയത്. ടോട്ടൽ 23488 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയത്. ഇപ്പോഴത്തെ വാല്യൂ 31400. പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ 7912 രൂപ എനിക്ക് ടാറ്റ ടെക്നോളജീസിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇനി ഒരു ഐഡിയൽ പോർട്ട്ഫോളിയോയിൽ 3% പ്രീലിസ്റ്റഡ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങളൊരു 40 വയസ്സുള്ള വ്യക്തിയാണെങ്കിൽ ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 60% സ്റ്റോക്ക് അല്ലെങ്കിൽ സ്റ്റോക്ക് റിലേറ്റഡ് ആയ ഇൻവെസ്റ്റ്മെൻറ്റിലാണ് വേണ്ടത്. 40% ലാൻഡ്, ഗോൾഡ്, ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്നിവയിലാകാമെന്നാണ് എക്സ്പെർട്ടേഴ്സ് പറയുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ 60%ത്തിൻ്റെ 15%, അതായത് നമ്മൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത 60% തുക എത്രയാണോ അതിൻ്റെ ഒരു 15% പ്രീലിസ്റ്റഡ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ടോട്ടൽ നെറ്റ്വർത്തിൻ്റെ നോക്കുകയാണെങ്കിൽ 60% പറയുമ്പോൾ 9 ലഭിക്കും. അതായത് ടോട്ടൽ നെറ്റ്വർത്തിൻ്റെ ഒരു 9% 10%ത്തിനടുത്തെങ്കിലും പ്രീലിസ്റ്റഡ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു വളരെ മികച്ച ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കുമെന്നാണ് എക്സ്പെർട്ടേഴ്സ് പറയുന്നത്. ഇനി എങ്ങനെ പ്രീലിസ്റ്റഡ് കമ്പനി വാങ്ങിക്കാം? പ്രീലിസ്റ്റഡ് കമ്പനി പല പ്ലാറ്റ്ഫോമുകളിലൂടെ നമുക്ക് വാങ്ങിക്കാം. ട്രേഡ് അൺലിസ്റ്റഡ്, ലീഡ് ഓഫ് തുടങ്ങിയ വെബ്സൈറ്റുകളിലൂടെ നമുക്ക് പ്രീലിസ്റ്റഡ് കമ്പനികൾ വാങ്ങിക്കാവുന്നതാണ്. പ്രത്യേകം ഓർക്കണം, വാങ്ങിക്കാൻ നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് അത്യാവശ്യമാണ്. ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിലോ പ്രീലിസ്റ്റഡ് കമ്പനികൾ വാങ്ങിക്കണമെങ്കിലോ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള സഹായം ആവശ്യമാണെങ്കിൽ ഈ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്രദമാവുമെന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഉപകാരപ്രദമാവുമെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക. ലീഡിംഗ് ദോസ് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി കാണാമെന്ന പ്രതീക്ഷയോടെ ഞാൻ രാജേഷ്.